മണൽ മാഫിയയ്ക്കെതിരെ പെൺ സമരക്കരുത്ത്. മാടായിയിലെ കടൽ മണൽ വാരലിനെതിരെ ജസീറയുടെ ഒറ്റയാൾ പോരാട്ടം തുടരുമ്പോൾ നെയ്യാറിലെ മണൽ മാഫിയയ്ക്കെതിരെ ഡാളിയമ്മൂമ്മയും തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തും. മണൽ മാഫിയ വിഴുങ്ങുന്ന സ്വന്തം മണ്ണും കിടപ്പാടവും കാക്കാൻ ജീവിത സായാഹ്നത്തിൽ നെയ്യാറ്റിൻകരയിലെ ഡാളിയമ്മൂമ്മ. മാടായിയിലെ കടൽ മണൽ വാരൽ നിർത്തിവെച്ച് പരിസ്ഥിതിയെ രക്ഷിക്കാൻ ജസീറ എന്ന വീട്ടമ്മ. ഇരുവരും ജീവിതം കൊണ്ട് പലവിധ സമരങ്ങൾ മണൽ മാഫിയയ്ക്കെതിരെ നടത്തി. പക്ഷേ അധികാരികൾ കണ്ടില്ലെന്ന് നടിച്ചു. എന്നാലും തളരാൻ ഇരുവരുമില്ല. 21 ദിവസമായി ജസീറ കുഞ്ഞുങ്ങൾക്കൊപ്പം സെക്രട്ടേറിയറ്റ് നിറയിൽ സമരത്തിലാണ്. പരിസ്ഥിതിക്കായുള്ള ഈ വീട്ടമ്മയുടെ സമരം നാട്ടിലാകെ ചർച്ചയായി. മാടായിയിലെ കടൽ മണൽ വാരൽ നിർത്തണമെന്ന നിയമപരമായ ആവശ്യം പക്ഷേ അറിയേണ്ടവർ അറിഞ്ഞില്ലെന്ന മട്ട് തുടരുന്നു. ജസീറയുടേത് അനാവശ്യ സമരമെന്നാണ് ഭരണപക്ഷ MLA എ പി അബ്ദുള്ളക്കുട്ടിയുടെ നിലപാട്. സത്യത്തിൽ ജസീറയുടെ സമരം എന്ന് പറയുന്നത് ആ പാവപ്പെട്ട കുട്ടികൾ അവർ നടത്തുന്ന ഒരു സ്വയം പീഡനമാണ്. അബ്ദുള്ളക്കുട്ടിയുടെ പരാമർശത്തിനെതിരെ KPCC വക്താവ് പന്തളം സുധാകരൻ രംഗത്ത് വന്നു. ഒറ്റയ്ക്കെങ്കിലും ജസീറ ഉയർത്തുന്ന മുദ്രാവാക്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുമ്പോഴാണ് ഡാളിയമ്മൂമ്മയും മണൽ മാഫിയക്കെതിരെ സമരത്തിന് തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്നത്. അധികൃതരുടെ തുണയിൽ നെയ്യാറിനെ കൊല്ലുന്ന മണൽ മാഫിയക്കെതിരെ വർഷങ്ങളായി തുടരുന്ന സമരത്തിന്റെ അടുത്ത ഘട്ടത്തിനായി. എന്റെ വീട്ടിൽ എനിക്കിന്ന് പോകണം, എന്റെ വീട്ടിൽ ഞാൻ താമസിക്കും, ഞാൻ മരിച്ചാലും അവിടെ കിടക്കും, വെള്ളം കയറിയിട്ടില്ല. ഡാളിയമ്മൂമ്മയ്ക്ക് ഇനി ബാക്കിയുള്ളത് നിലമ്പൊത്താറായ വീടും മണൽ മാഫിയ വിഴുങ്ങിയതിന്റെ ബാക്കിയായ ഒരുതുണ്ട് ഭൂമിയും മാത്രം. മൂന്നാഴ്ചയായി സർക്കാർ അഗതി മന്ദിരത്തിലാണ് അന്തിയുറങ്ങുന്നത്. ഡാളിയമ്മൂമ്മയുടെയും ജസീറയുടെയും സമരം അവരുടെ മാത്രം മണ്ണിനായല്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 21 ദിവസമായി മാടായിയിലെ കടൽ മണൽ വാരലിനെതിരെ സമരം ചെയ്യുന്ന ജസീറ, ഡാളിയമ്മൂമ്മയ്ക്ക് വേണ്ടി അവർക്ക് പിന്തുണ നൽകുന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ശ്രീജ നെയ്യാറ്റിൻകര, കണ്ണൂർ MLA ശ്രീ AP അബ്ദുള്ളക്കുട്ടി എന്നിവർ ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീമതി ജസീറ, 21 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം, മുഖ്യമന്ത്രി ഉറപ്പ് നൽകി, എന്നിട്ടും ഈ സമരം അവസാനിപ്പിക്കാത്തത് ജസീറയുടെ സ്വന്തം താല്പര്യങ്ങൾക്കായാണ്, പണപ്പിരിവിനായാണ്, സ്വന്തം നാടിൻ്റെ നാട്ടുകാരുടെ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ ഒന്നും പിന്തുണയില്ലാത്ത സമരമാണ്, അങ്ങനെയാണ് ആക്ഷേപം, എന്തുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെ തുടരുന്നത്? ജസീറ പറഞ്ഞോളൂ. ഞാന് എനിക്കങ്ങനെ ഉറപ്പ് രേഖാമൂലം തരണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ സമരം ചെയ്തത്. പല വാക്കാലും നല്ല കലക്ടർ അടക്കമുള്ളവരും രേഖാമൂലം തന്നിട്ടും എനിക്കത് പാലിച്ചിട്ടില്ല. പിന്നെ ഞാനെങ്ങനെയാണ് സമരം, ഞാനിവിടെ ആവശ്യപ്പെട്ടത് രേഖാമൂലം ഒരു ഉറപ്പാണ്, ശക്തമായ ഒരു ഉറപ്പ് കിട്ടാതെ എൻ്റെ നാട് സംരക്ഷിക്കുമെന്ന്, ഒരു ശക്തമായ എൻ്റെ നാട് എന്നല്ല കേരള കടൽത്തീരം സംരക്ഷിക്കുക, CRZ Act നടപ്പിലാക്കുക, അതുപോലെ ഇപ്പൊ വന്ന ഹരിത ട്രൈബ്യൂണൽ നിയമം നടപ്പിലാക്കുക, ഇതോ ശക്തമായ ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. ഉറപ്പ് കിട്ടിയ അന്നിമിഷം ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ്. ആ ഉറപ്പ് നൽകിയത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, എന്നിട്ടും എന്താണ് പിന്മാറാത്തത്? ഉറപ്പ് വാക്കാൽ തന്ന ഉറപ്പ് രേഖാമൂലം തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് വാക്കാൽ ഉറപ്പ് തരാൻ പറ്റിയെങ്കിലും രേഖാമൂലം ചോദിച്ചപ്പോൾ കലക്ടറുടെ റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടു. അപ്പൊ മന്ത്രി തന്നെ പറയുന്നുണ്ട്, മന്ത്രി തന്നെ അതിൽ തന്നെ പറയുകയാണ്, സാർ പറയുന്ന വാക്കിൽ സാറിന് പോലും ഉറപ്പില്ലെന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് കളക്ടറോട് റിപ്പോർട്ട് ചോദിച്ചു, കളക്ടർ ജസീറയുടെ സമരം ഒരു വ്യാജ സമരമാണെന്ന് പറയുന്നു, അതല്ലേ? കളക്ടർ വ്യാജ സമരമാണെന്ന് പറയുമ്പോൾ തലച്ചുമടായിട്ട് എടുക്കുന്ന സ്ത്രീകൾക്കെതിരെയാണ് അവൾ സമരം നടത്തുന്നതെന്നും അത് വ്യാജമാണെന്നും പറയുന്നത്. തലച്ചുമടായിട്ട് എടുക്കുന്ന സ്ത്രീകൾ അത് ഏത് നിയമത്തിലാണുള്ളത്? തലച്ചുമടായിട്ട് പോലും ഒരു തരി പോലും എടുക്കാൻ പറ്റുന്ന നിയമമില്ല എന്ന സ്ഥിതിക്ക് തലച്ചുമടായിട്ടാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, അതെങ്ങനെ തട്ടിപ്പാവുന്നത്? അതിലേത് നിയമത്തിലാണ് അനുമതിയുള്ളത്? ഏത് വിനേനയും ഒരു തരി മണൽ എടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പം ഹരിത ട്രിബ്യൂണലും CRZ Act നിയമപ്രകാരം പറയുന്നത്. പിന്നെ എങ്ങനെയാ തലച്ചുമടായിട്ടാണെങ്കിൽ തന്നെ? പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴും ഏത് മാധ്യമങ്ങളോടും ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എല്ലാ രീതിക്കുള്ള മണൽ ഖനനവും നിർത്തലാക്കണം, നമ്മുടെ കടൽത്തീരത്തെ സംരക്ഷിക്കണം, അതിലുപരി നമുക്ക് സമരസേനാനികളും മറ്റ് ഒത്തിരി ഇതുപോലത്തെ സമരങ്ങളല്ല, ഞാനിപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നു, സുഖസുന്ദരമായ സമരങ്ങളല്ല, ഒരുപാട് ത്യാഗം സഹിച്ച് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാവുക, ഒന്ന് പറയാൻ പോലുമില്ല. ജസീറയുടെ നാട്ടിലെ ഈ കണ്ണൂർ മാടായിയിലെ മണൽ ഖനനം ഏത് രീതിയിലാണ് നടക്കുന്നത്? രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ പിന്തുണയോടെ തന്നെ നടക്കുന്നതാണോ, അതോ അവിടുത്തെ ഏതാനും ചിലരുടെ താല്പര്യങ്ങൾ മാത്രമാണോ അവിടെ നടക്കുന്നത്? അത് ഞാനിപ്പോൾ പറയണമെന്നുണ്ടോ? നമ്മുടെ അബ്ദുൾക്കുള്ളി സാർ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ, അത് വ്യക്തമല്ലേ? ഞാൻ പറയാതെ തന്നെ പറഞ്ഞു, അവർ തന്നെ പറഞ്ഞു.
അതായത് ശ്രീ അബ്ദുള്ളക്കുട്ടിക്ക് അറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്ന്. അബ്ദുള്ളക്കുട്ടി, എനിക്ക് ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടിന്റെ ഫോട്ടോയൊക്കെ കണ്ട് പരിചയമുള്ളൂ. പക്ഷേ ഞാൻ അവരോട് ദയനീയമായി ഞാൻ പറയുവാണ്, നിങ്ങൾ നശിപ്പിക്കുന്നത് നമ്മുടെ നാടിനെ മാത്രമല്ല നാട്ടിലുള്ള വരും തലമുറകളുടെ അവകാശത്തെയാണ് അവർ നശിപ്പിക്കുന്നത്, സ്വാതന്ത്ര്യത്തെയാണ് നശിപ്പിക്കുന്നത്. ഇതൊരു നിസ്സാരമായി കണ്ടിട്ട് വെറും ഒരു കുറച്ച് പേർക്ക് ജീവിക്കണം എന്നുള്ള പേര് പറഞ്ഞ് വ്യാജേന കടത്തുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതാക്കുന്ന, നാടിനെ വിഴുകിക്കൊണ്ടിരിക്കുന്ന മണൽ മാഫിയൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്ത് ഇതിലാണ് അംഗീകരിക്കാൻ പറ്റുക? എന്തൊരു വിഷമം തോന്നുന്നു ചിന്തിക്കുമ്പോൾ. ഒരു എം എൽ ഇങ്ങനെ പറയുകയെന്ന് വെച്ചാൽ അതും എൻ്റെ അബ്ദുള്ളക്കുട്ടി, വടക്കു നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വരികയാണ്. കഴിഞ്ഞ 21 ദിവസമായി അവർ സ്വന്തം നാട്ടിലെ മണൽ വാരുന്നതിനെതിരെ, കടൽ മണൽ കൊണ്ടുപോകുന്നതിനെതിരെ പോരാട്ടം നടത്തുകയാണ്. ഇനിയും അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ആ കടലോരമാകെ നശിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ആ നഗ്നമായ നിയമലംഘനത്തിനെതിരെ ഒരൊറ്റ രാഷ്ട്രീയ കക്ഷിയും ശബ്ദിക്കാതിരിക്കുമ്പോൾ അതിശക്തമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ആ സമരവുമായി വരുന്ന ഒരു സ്ത്രീയെ എന്തിനാണ് നിങ്ങളൊക്കെ ആക്ഷേപിക്കുന്നത് പിന്തുണച്ചില്ലെങ്കിലും? ജസീറ എന്തിനാണ് സമരം നടത്തിയത്? നീരൊഴുക്കും ചാൽ എന്ന് പറയുന്ന പുതിയങ്ങാടി ദേശത്തെ മണൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും സ്ത്രീകളും ചാക്കിലും കൊട്ടയിലൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് വലിയൊരു തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് സമരം നടത്തിയത്. ആ വിഷയത്തിൽ ഭരണകൂടം ഇടപെട്ട് ജില്ലാ കളക്ടർ അവിടെ പോലീസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഈ പറയുന്ന പ്രശ്നമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മണൽ മാഫിയക്കാണ് തൻ്റെ സമരമെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ജസീറ നടത്തിയത് ജസീറ ഉൾപ്പെടെ തീരദേശത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അവരുടെ വീട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കടലിൽ നിന്ന് തീരത്ത് അടിഞ്ഞുകൂടുന്ന മണ്ണ് മണലെടുക്കാറുണ്ടായിരുന്നോ? ഉദാഹരണത്തിന് നിങ്ങൾ ജസീറാൻ്റെ തറവാട്ടിലേക്കോ വീട്ടിലേക്കോ ഓളെ ബ്രദർ എടുത്ത വീട്ടിലേക്കോ നോക്കുകയാണെങ്കിൽ അവരുടെ വീടൊക്കെ തറയൊക്കെ ഈ കടലിൽ നിന്ന് മണ്ണ് മണലെടുത്തിട്ട് നിറച്ചിട്ടാണ് തീരദേശത്തെ പാവപ്പെട്ട ജനങ്ങളൊക്കെ വീടുണ്ടാക്കുന്നത്. ഇത് വർഷങ്ങളായി തുടരുന്നതാണ്. അവർക്ക് ഈ നിയമവും പരിസ്ഥിതി പ്രശ്നമൊന്നും അറിഞ്ഞുകൂടാ. ശ്രീ അബ്ദുള്ളക്കുട്ടി, ശ്രീ അബ്ദുള്ളക്കുട്ടി സ്വന്തം വീട് നിർമ്മാണത്തിന് വേണ്ടി കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾ മണലെടുക്കുന്നത് മാത്രമാണോ മാടായിയിലെ പ്രശ്നം? തീർച്ചയായും. കാരണം മാടായിയിൽ ജസീറ പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം നടത്തി, പിന്നീട് കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തി. ആ സന്ദർഭത്തിൽ അവിടുത്തെ ജനങ്ങൾ ഒരു പൗരസമിതി ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു ഗ്രാമത്തെ മുഴുവൻ അപമാനിക്കുന്ന വിധത്തിൽ, സത്യത്തിൽ ഈ പറയുന്ന പ്രദേശത്ത് മണൽ മാഫിയുടെ വലിയ പ്രവർത്തനമൊന്നും ഇല്ലാത്ത ദേശമാണ്. ചെറിയ പ്രവർത്തനമുണ്ടോ? ആ ജനങ്ങൾ സർവകക്ഷികളും ചേർന്ന് ചെറിയ പ്രവർത്തനം ജസീറ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിയിരിക്കുന്നു. അതായത് ജസീറയുടെ പരാതിയിൽ കഴമ്പുണ്ടായത് കൊണ്ടാണല്ലോ അവിടെ പോലീസ് ഔട്ട്പോസ്റ്റ് ഉണ്ടാക്കിയത്. ശ്രീ അബ്ദുള്ളക്കുട്ടി പറയുന്നത് പോലെ ഈ മണൽ എടുത്തുകൊണ്ട് പോകുന്നത് നിയന്ത്രിച്ചത് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ജസീർ എന്തിനാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത്? ആ വിഷയം തീർന്നല്ലോ. അവർ കളക്ടറേറ്റിന് മുമ്പിൽ സമരം നടത്തി, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുകയാണ്. നമ്മൾ ജസീർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ പുതിയ പരിസ്ഥിതി പ്രശ്നത്തെക്കാൾ പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നുന്നത് മൂന്ന് കുട്ടികളായിട്ടാണ് അവർ കളക്ടറേറ്റിന് മുമ്പിൽ. അത് പോകട്ടെ, ശ്രീ അബ്ദുള്ളക്കുട്ടി എപ്പോഴും എല്ലാ കാലത്തും ഈ സമരങ്ങളെ തോൽപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് അത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോവുക എന്ന്. ജസീറ തന്നെ പറയട്ടെ, ജസീറ അവിടെ ഇപ്പോൾ മണലെടുക്കുന്നില്ലെങ്കിൽ, വിൽക്കാനായി ആരും മണൽ കൊണ്ടുപോകുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ സമരം തുടരുന്നത്? അബ്ദുള്ളക്കുട്ടി സാറോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം തന്നെ പറഞ്ഞു ചെറിയ തോതിൽ മണൽ മാഫിയക്കാരുണ്ടായിരുന്നു അവിടെ, അത് ജസീറയുടെ ഇടപെടൽ കാരണം നിർത്തിയിരിക്കുന്നു. കളക്ടർ ഇടപെട്ട് നിർത്തിയിരിക്കുന്നു, പിന്നെ എന്തിനാണ് സമരം? അതാണ് ജസീറ സമരത്തിന് ഇറങ്ങിയത്. ജസീറയ്ക്ക് ഒരു ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും ജസീർ ആ ഒരു നീരൊഴുക്കുംചാൽ മാത്രമല്ല
പിന്നെ ജസീറ ഉന്നയിച്ചു പോയത്. എനിക്ക് ഇത്ര സ്ഥലം സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ മൊത്തം കടൽത്തീരം എനിക്ക് സംരക്ഷിക്കണം. എൻ്റെ ജീവിതം ഞാൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചു. അതിലെന്താണ് തെറ്റ്? ഈ ഒരു നീരൊഴുക്കുംചാലിലെ സ്ഥലത്താണ് ഹെഡ് പോസ്റ്റ് വെച്ചിരിക്കുന്നത്. ഇനി എത്രയോ കടൽത്തീരങ്ങൾ, മാട്ടൂലെ കടൽത്തീരങ്ങൾ. ഞാൻ എവിടെ പറഞ്ഞു നീരൊഴുക്കുംചാലിൽ എന്ന് ഒരു പേര് എവിടെ പറഞ്ഞു? കണ്ണൂർ കളക്ടറേറ്റ് ഞാൻ കൊടുത്ത പരാതിയിൽ ശരിക്ക് വ്യക്തമാണ്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള കടൽത്തീരം, മാട്ടൂൽ, മാടായി, ചൂട്ടാട്, പുതിയങ്ങാടി ഉൾപ്പെടെ കടൽത്തീരം മണൽ മാഫിയക്കാരുടെ പിടിയിലാണ്. സാർ, അത് നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം ഒരു ഹെഡ് പോസ്റ്റ് എന്നാ പറഞ്ഞ ഒരു സ്ഥലത്തും നീരൊഴുക്കുംചാലിന്ന് എന്റെ നാടിന് പറയേണ്ട കാര്യമില്ല. എന്റെ വീടും നാടും ആ ഒരു കിലോമീറ്റർ സംരക്ഷിക്കാൻ മാത്രം മണൽ കൊണ്ടുപോകുന്നതാണോ? വീടുണ്ടാക്കാൻ നിങ്ങളുടെ ഒപ്പം താമസിക്കുന്നവർ മണൽ എടുക്കുന്നതാണോ അതോ മണൽ വിൽക്കുകയാണോ? എന്റെ കുടുംബം 30 വർഷം മുമ്പ് മണലെടുത്തു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പണ്ട് ആനേന്റെ കൊമ്പെടുക്കുന്നത് ഒരു ജോലി ആയിരുന്നല്ലോ. അത് പിന്നെ അത് ജോലി നിരോധിച്ചപ്പോ ഇപ്പൊ ആരെങ്കിലും ആനയുടെ കൊമ്പെടുക്കാൻ പോ? അപ്പൊ എന്താ ഈ പറയുന്ന അർത്ഥം? നിയമലംഘനം വരുന്നതിന് മുമ്പ് ആരോ വീടെടുത്തോ? അതൊന്നല്ല പ്രശ്നം. അതല്ല, ഇപ്പോൾ മണൽ എടുക്കുന്നത് ഈ സ്ത്രീകൾ, നിങ്ങളുടെ ഒപ്പം താമസിക്കുന്ന, ചുറ്റുപാട് താമസിക്കുന്ന സ്ത്രീകൾ മണൽ കൊണ്ടുപോകുന്നത് സ്വന്തം ആവശ്യത്തിനാണോ വിൽക്കാനാണോ? സ്വന്തം ആവശ്യത്തിനൊന്നോ വിൽക്കാനൊന്നും ഇല്ല. ഇന്ത്യന്റെ പുറത്തല്ല വിൽപ്പന നടത്തുന്നത്. വിൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ സമുദ്രം, കടൽത്തീരം ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. 1 കിലോമീറ്റർ അപ്പുറം ഓട്ടോറിക്ഷയിൽ 4 ചാക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ പിടിച്ച് ആ ഡ്രൈവറെ പിടിച്ച് റിമാൻഡ് ചെയ്യുക, 2 നില 3 നില ബിൽഡിംഗ് പണിയാൻ വേണ്ടി കടൽത്തീരത്ത് താമസിക്കുന്നവർക്ക് എത്രയെടുത്തോളം അനുവാദം കൊടുക്കുക? ഇതെന്താണ് ജനാധിപത്യമാണ്? ഇതെന്ത് നിയമലംഘനമാണ്? ഇന്ത്യക്ക് പുറത്തല്ല തരിപാണല് പോകുന്നത്, നാട്ടിലേക്ക് 1 കിലോമീറ്റർ അപ്പുറേ ഓട്ടോറിക്ഷയിൽ, പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ 4 ചാക്ക് മണ്ണുമായിട്ട് പോയവരെ പിടിച്ചു വാഹനത്തിൽ കൊണ്ടുപോകരുത്, ഇതെന്ത് നിയമമാണ്? അതിന് ഞാൻ ചോദ്യം ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് വണ്ടിയിൽ കൊണ്ടുപോകുന്ന സപ്പോർട്ടാണ്. പക്ഷെ ഒരു കാര്യം അറിയാം, എൻ്റെ സഹോദരനെ പലതരം ടിപ്പറും വണ്ടിയുടെ മുമ്പിൽ ഞാൻ സമരം ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ ചതച്ചരിച്ച് കൊണ്ടുപോയിക്കോ, ഒരു തരി മണ്ണ് ഇവിടുന്ന് പോയില്ലെന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. ജസീറയുടെ വീട്ടുകാർ 30 വർഷം മുമ്പ് മണ്ണെടുത്തത് വലിയ കഥയെ അവതരിപ്പിക്കും, അങ്ങനെ ജസീറയുടെ വിശ്വാസ്യത തകർക്കും. പിന്നെ കുട്ടികളുടെ കാര്യം പറയും, അങ്ങനെ ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു പറയുന്നു. ഇങ്ങനെ ഈ സമരത്തിനിറങ്ങുന്നവരെ മാനസികമായി പീഡിപ്പിക്കുകയും അവരുടെ വിശ്വാസം തകർക്കുകയും ചെയ്യുന്ന തന്ത്രമാണോ അവിടെ ജനപ്രതിനിധികൾ പോലും പയറ്റുന്നത്? ഇതിപ്പം അബ്ദുള്ളക്കുട്ടിയുടെ അഭിപ്രായമല്ല, ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ജസീറക്കെതിരാണ്. കാരണം ജസീറക്കെതിരാവാൻ കാരണം ജസീറ ഉന്നയിച്ച പ്രശ്നത്തിൻ്റെ കാര്യത്തിലല്ല, ചെറിയ കുട്ടികളെ സ്കൂളിൽ അയക്കാതെ കളക്ടറേറ്റിനും സെക്രട്ടേറിയറ്റിനും മുമ്പിൽ നിൽക്കുന്നത് വിനു വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ടതാണ്. ആ സഹോദരിയോട് എനിക്ക് വളരെ നൊന്തുപറ്റ, ഗർഭപാത്രത്തിൻ്റെ ഉടമയാണല്ലോ അവർ. ആ കൊച്ചുകുട്ടികളെ ഇങ്ങനെ മഴയും വെയിലും കൊള്ളിച്ച് തെരുവിൽ കൊതുകടി കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് ഏഷ്യാനെറ്റ് ഇന്ന് ചർച്ച നടത്തേണ്ടത്. കേരളത്തിലെ മണൽ പ്രശ്നമല്ല ജസീറ എൻ്റെ മുമ്പിൽ ഉന്നയിക്കുന്നത്. ഒരു സ്ത്രീ നടത്തുന്ന കുട്ടികൾ, ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സമരത്തിൽ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കണം, അതിന് രാജ്യത്ത് നിയമമുണ്ട്. ഒരമ്മ കുട്ടികളെ നോക്കുന്നില്ലെങ്കിൽ ആ കുട്ടികളെ ഗവൺമെൻറ് പിടിച്ചെടുക്കാനും അവരെ അനാഥാലയത്തിലോ അല്ലെങ്കിൽ മറ്റു സ്കൂളിലോ കൊണ്ടുപോയി പഠിപ്പിക്കാനും ഗവൺമെൻറ്റിന് അധികാര അവകാശമുള്ള നാടാണ്. യഥാർത്ഥത്തിൽ ജസീറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നടത്തുന്ന അനാവശ്യമായ സമരത്തെ, ഒരു സ്ത്രീ നടത്തുന്ന അനാവശ്യമായ സമരത്തെ, ആ സമരത്തിലെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം സമരത്തിൻ്റെ പേരിൽ ജസീറ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം സഹോദരി ഏറ്റവും മോശമായ രീതിയിൽ ആ കുട്ടികളെ ഇങ്ങനെ തെരുവിൽ കിടത്തുന്നത് വളരെ 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 ഗുരുതരമായ പ്രശ്നമായി, മാനുഷിക പ്രശ്നമായി ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും. അവരുടെ ബന്ധുക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടി സാർ, ഞാൻ തെരുവിലല്ല കിടക്കുന്നത്, എൻ്റെ ഇന്ത്യൻ പൗരയുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞാൻ സമരം ഇരിക്കുവാണ്. തെരുവിൽ പോയവളല്ല ജസീറ, തെരുവിൽ പോകുമ്പോ അപ്പം പറഞ്ഞാൽ മതി. ഒരു പെണ്ണിന്റെ ഒരു സ്കൂളിൽ അയക്കുന്നു, ആര് പറഞ്ഞു സ്കൂളിൽ പോകുന്നു? സ്കൂളിൽ പോകുന്നില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നോക്കൂ, തിരുവനന്തപുരം ഇംഗ്ലീഷ് സ്കൂൾ എൻ്റെ മക്കൾ പോയിട്ടുണ്ട്. ആര് പറഞ്ഞു പോയിട്ടില്ലെന്ന്? 3 ദിവസത്തെ ലീവ് വാങ്ങിയിട്ട് ഞാൻ വന്നപ്പോൾ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുന്ന അറിഞ്ഞ് വന്നു. പക്ഷെ 3 ദിവസം കൊണ്ട് തീരുമാനമാകാത്തതുകൊണ്ട് പല സ്കൂളുകളിലും തിരുവനന്തപുരം എല്ലാ സ്കൂളിലും പോയി കാല് പിടിച്ചു എൻ്റെ മക്കളെ ചേർക്കാൻ വേണ്ടി. ടി സി ഇല്ലാതെ ശരിയാവില്ലെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച എൻ്റെ ഭർത്താവിന് ലീവ് ഉള്ളപ്പോൾ ടി സിയും വാങ്ങി വന്നു. ഞങ്ങൾ ഇംഗ്ലീഷ് പീഡ് സ്കൂൾ എൻ്റെ മക്കളെ വിട്ടു, അവരിന്ന് തിരിച്ചു വന്നു, നാളെയും പോകും സ്കൂളിൽ. ആര് പറഞ്ഞു മണൽ മാഫിയക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്? പാവപ്പെട്ട എന്നെ എന്തിനെ പരിയാടാക്കുന്നത്? നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ എന്തിനാണ് നാടിന് നശിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് നാണക്കേടാണ് കേരളത്തിന്? ഇങ്ങനത്തെ ഒരു എം എൽ എ നാണക്കേടാണ്. അബ്ദുള്ളക്കുട്ടി, അതെ പറയൂ, ചോദിക്കൂ.
അല്ല കേട്ടല്ലോ, ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം അവർ പറയുന്നത്. എന്റെ വീട് മണൽ മാഫിയക്കാർ ആക്രമിച്ചിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ ആ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. കുട്ടികളെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കാതെ ഇതാണോ പറയാനുള്ളത്? ഇത് ഒരു സമരത്തിൽ പറയുന്ന ന്യായം എന്താണെന്ന് അറിഞ്ഞ് നിയമ നടപടി ഓൾറെഡി ഉള്ള സിയാസെറ്റ് ആക്ട് നിയമം നടപ്പിലാക്കുന്നതിന് പകരം പലതരം പ്രശ്നങ്ങൾ പറയുക. ആദ്യം പറഞ്ഞു മീഡിയാസിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു ഒഴിച്ചു മാറ്റി. അത് കഴിഞ്ഞു പറഞ്ഞു പിന്നെ ഭ്രാന്താണെന്ന് പറഞ്ഞു ഒഴിച്ചു മാറ്റി. ചൈൽഡ് ലൈൻകാരെ കൊണ്ട് പിടിച്ചു മാറ്റി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പണപ്പിരിവിനാന്ന് പറഞ്ഞു മാറ്റി. പണപ്പിരിവാന്ന് പറയുന്ന പ്രിയപ്പെട്ട കലക്ടറോടോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരോടോ ഞാൻ പറയുന്നു, ഒന്നര വർഷമായിട്ട് എൻ്റെ 7 സെന്റ് സ്ഥലം വിറ്റിട്ട് ഞാൻ ഓട്ടോറിക്ഷ വാങ്ങി കോട്ടയത്ത് വെച്ചപ്പം പെട്ടെന്നൊരു ദിവസം ഇവിടെ വന്ന കാഴ്ച കണ്ട് തിരിച്ചു പോകാതെ എൻ്റെ 2 ലക്ഷം രൂപയുള്ള ഓട്ടോ എന്റെ സ്ഥലം വിറ്റ് വാങ്ങിച്ച ഓട്ടോറിക്ഷ അവിടെ തുരുമ്പ് പിടിച്ച് കിടക്കുന്നുണ്ട്. അതിന്റെ 7 ആയിരത്തിൽ വരുമോ ഇന്ന് കിട്ടുന്ന 1000 രൂപയുടെ സംഭാവന. എന്തുകൊണ്ട് എനിക്കൊന്നും നഷ്ടങ്ങൾ കണക്കാക്കുന്നില്ല? മണൽ മാഫിയക്കാർ എന്റെ ഷെഡ് പൊളിച്ചപ്പോ വാതിലില്ലാത്ത വീട്ടിൽ ഞാനും എന്റെ 2 പെൺമക്കളും കുഞ്ഞടക്കം കിടക്കുമ്പോ എന്തുകൊണ്ട് ഇങ്ങനത്തെ ചൈൽഡ് ലൈൻകാർ വന്ന് സംരക്ഷിക്കാൻ ഏറ്റെടുത്തില്ല? വാതിലില്ലാത്ത വീട് കിടക്കാൻ തുടങ്ങിയിട്ട് 8 മാസം കഴിഞ്ഞ് എനിക്ക് കടം വാങ്ങിയിട്ട് വാതിൽ ശരിയാക്കണമെന്നും പറഞ്ഞ് ആ ഒരു വാതിൽ ശരിയാക്കാൻ എം എൽ എ ശ്രമിച്ചോ? ഈ പഞ്ചായത്തുകാർ ശ്രമിച്ചോ? ഈ നാട്ടുകാർ ശ്രമിച്ചോ? ഇല്ല. എന്റെ ഷെഡ് പോയി നോക്ക് വാതിൽ. അവർ ഈ അവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ഉണ്ടാവാത്ത സഹതാപമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ അവർ സമരത്തിലെത്തിയപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നതും ഈ മുതലക്കണ്ണീര് പൊഴിക്കുന്നതും. 2 ക്യാമറ നിൽക്കുന്നു, പോലീസ് വണ്ടി നിൽക്കുന്നു, സെക്രട്ടേറിയറ്റ് മുതലക്കണ്ണീരിന്റെ പ്രശ്നമല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന ജസീറമാരുടെ മോഡലിലുള്ള പല സമരങ്ങളുണ്ട്. ഈ സമരങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കണം. അനാവശ്യമായി സമരം നടത്തി അത്തരം കാര്യങ്ങളെ കൊണ്ട് ഒരു കാര്യവും നമുക്കില്ല, ഈ സമൂഹത്തിനില്ല. ഇപ്പൊ മണൽ മാഫിയയുടെ പ്രശ്നമുണ്ട്. ഈ സമരങ്ങളൊക്കെ പൊളിയട്ടെ, കാരണം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സമരം ചെയ്യാൻ ഒറ്റ രാഷ്ട്രീയ കക്ഷിയും ഇല്ലല്ലോ, അതിനൊക്കെ എല്ലാവരും ഒരുമിച്ചാണല്ലോ. എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി ഓർമ്മ വരുവാ, വയൽ നികത്തട്ടെ എന്ന് പറയുമ്പോ അവിടെ വയൽ പോലത്തെ സ്ഥലത്തിന് വില കുറവാണ്. 2-3 ടീം ആ വയൽ പോലത്തെ സ്ഥലം വാങ്ങിച്ചിട്ട് കടപ്പുറത്തുനിന്ന് മണൽ വാരി നികത്തിയിട്ടുണ്ട്, എന്നിട്ട് പൈസ ലാഭത്തിന് കൊടുത്തിട്ടുണ്ട്. കടൽത്തെ മണ്ണിന് 1 രൂപ പോലും കൊടുക്കണ്ടല്ലോ. അവിടെ പോയിട്ടുണ്ടല്ലോ, ഡാളിയമ്മൂമ്മയുടെ സമരത്തിന് മാത്രമല്ല ഈ ജസീറയുടെ നാട്ടിലും പോയിട്ടുണ്ടല്ലോ. ശ്രീ അബ്ദുള്ളക്കുട്ടി പറയുന്നതാണോ അവിടുത്തെ കാര്യം? ഒരിക്കലുമല്ല. ഇത് ഈ സമരം അനാവശ്യമാണെന്ന് വിളിച്ചു പോകുന്നത് ആരാ? ഒരു ജനപ്രതിനിധി. ഈ ജനപ്രതിനിധിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇത്? ശരിക്കും ജസീറ പറയുന്ന സമരമെന്ന് പറയുന്നത് ജസീറ ഇവരോട് ഔദാര്യം ചോദിക്കുന്നില്ല. ഈ നിയമത്തെ നടപ്പിലാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സ്വദേശത്തെയും രക്ഷപ്പെടുത്തുക എന്നാണ് ജസീറ പറയുന്നത്. അതിനുവേണ്ടിയാണ് ഒരു ജനപ്രതിനിധി സമീപിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതിനു പകരം ഞാൻ അവിടെ പോയി കണ്ട കാഴ്ചയെന്ന് പറയുന്നത് ഇപ്പോൾ ജസീറ പറയുന്നതിനേക്കാൾ ഭീകരമാണ്. ഞാൻ കാണുമ്പോൾ ജസീറ കണ്ണൂർ കളക്ട്രേറ്റ് പടിക്കൽ സമരത്തിലിരിക്കുമ്പോഴാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ പോകുന്നത് ആ സമരം കാണുന്നതിന് വേണ്ടി. അവിടെ ആ സ്ഥലത്ത് ഒരു ഭാഗത്ത് ജസീറയുടെ സ്വദേശമായ മാട്ടൂൽ പഞ്ചായത്തിൽ ധാരാളം മണൽ മാഫിയ തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. ഇപ്പുറത്തെ സ്ഥലത്ത് മണൽ കൊണ്ടുപോയി വിൽക്കുകയാണല്ലോ അബ്ദുള്ളക്കുട്ടി പറയുന്ന പോലെ വീട് പണിയുകയാണ്. അല്ല, ഒരിക്കലും അല്ല, വീട് പണിയാൻ ഈ തീരപ്രദേശത്ത്. അത് അത് മാത്രമല്ല, ഞങ്ങൾ വെറുതെ അവിടെ പോയി സന്ദർശിച്ചു വരികയല്ല ചെയ്തത്. ഞങ്ങൾ കൺസ്ട്രക്ഷൻ നടക്കുന്നവരും കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അവര് പറയുന്നു ഒരു ലോറി മണലിന് 7000 രൂപയാണ് വില. നുണ പറയാണ്, 7000 രൂപയാണ് വില. ഈ നുണ പറയുന്നത് ആരാണ്? പിന്നെ ജനപ്രതിനിധിയാണോ നുണ പറയുന്നത്? അതോ ഇത്തരം സമരങ്ങൾ സ്വന്തം ജീവനെ പോലും കുട്ടികളെ പോലും പണയം വെച്ച് നടത്തുന്ന പഴയങ്ങാടി പോലീസ് വണ്ടി പിടിക്കുന്നതോ? വണ്ടി വിൽക്കാതെ എങ്ങനെ വണ്ടി പിടിക്കാൻ പറ്റും? അവർ മെയിന് പറയുന്നുണ്ടല്ലോ 6-7 വണ്ടി പിടിച്ച ആഴ്ചയിൽ നിന്ന് എങ്ങനെ കൃത്യമായും അവിടുത്തെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ കൃത്യമായും പറയുന്നുണ്ട് ഞങ്ങൾ ഇത്ര ലോഡ് മണൽ പിടിച്ചു. അപ്പോൾ ഈ ലോഡ് മണൽ എവിടെന്ന് എവിടേക്ക് പോകുന്നു? അത് കൃത്യമായും കളക്ടറുടെ റിപ്പോർട്ടിൽ കൃത്യമായി കാണുന്നതാണ്. ഇപ്പൊ ജസീറ പറയുന്ന വിഷയം ജസീറയെ അതാണല്ലോ മണൽ മാഫിയ ചെയ്യുന്നത്. എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിടം പണിയും. ആ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണാണെങ്കിൽ അങ്ങനെ ഒരു വാദമാണ് ശ്രീ അബ്ദുള്ളക്കുട്ടി ആദ്യം ഉയർത്തിയത്.
നാട് ഏതാണ്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജസീറയുടെ നാട് ഏതാ? കണ്ണൂർ ജില്ല ഒക്കെ ജസീറയുടെ നാടാ. ജസീറയ്ക്ക് അതിന് പൊരുതാനുള്ള കഴിവുണ്ടെങ്കിൽ അതിന് പൊരുതും. ഈ കേരളം മുഴുവൻ കടൽ തീരത്തിനെതിരെ ഞാൻ പൊരുതും. ബഹുമാനപ്പെട്ട എം എൽ എ പറയുന്നത് തികച്ചും വൃത്തികേടായിട്ടുള്ള ഒരു നിലപാടാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ഒരു സ്ത്രീ മൂന്ന് മക്കളെയും മാറോടടക്കി പിടിച്ചുകൊണ്ട് 14 ദിവസങ്ങളിൽ കണ്ണൂർ കളക്ടറേറ്റ് പടിക്കൽ സമരം ചെയ്തു. അതിനുശേഷം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്തു. ഒരു ജനപ്രതിനിധി സംസാരിക്കേണ്ട ഭാഷയല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ സ്ത്രീയെ ആ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും അവരുദ്ദേശിക്കുന്ന അവർ പറയുന്ന നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ സമരത്തെ തീർക്കാനുള്ള ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള കുട്ടി എം എൽ എ ചെയ്യേണ്ടത്. അല്ലാതെ അവർ എവിടെ നിന്ന് സാമ്പത്തിക ഉണ്ടാക്കുന്നുവോ അല്ലെങ്കിൽ അവർ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിച്ചില്ലയോ എന്നല്ല ബഹുമാനപ്പെട്ടിരിക്കാൻ. സ്ത്രീകളെ സ്വന്തം നാട്ടിലെ സ്ത്രീകളെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ട് യോഗ്യതയാണുള്ളത് കേരളത്തില്? അബ്ദുള്ളക്കുട്ടി, ഒരു സ്ത്രീകൾ ഇറങ്ങിയിട്ടില്ല, ഒരു സ്ത്രീകൾ ഇറങ്ങിയിട്ടില്ല. നിങ്ങളെ കൂടെ ജസീറ മാത്രമേ ഉള്ളൂ. ഒരു പുരുഷൻ, ഒരു പാർട്ടി ഇറങ്ങിയിരുന്നെങ്കിൽ, ജസീറ അടങ്ങിയിരുന്നേനെ, ഒരു കേരളത്തിലെ ഒരു പുരുഷൻ ഇറങ്ങിയോ? ഇപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എന്റെ ഞാൻ കുഞ്ഞുങ്ങളില്ല. എന്റെ കുഞ്ഞുങ്ങളെ എം എൽ എ പറയുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പറയുന്നത് അങ്ങ്, എനിക്ക് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കേണ്ടത്, അങ്ങ് നിയമം നടപ്പിലാക്കാനാണോ അതോ മാഫിയകളെ വളർത്താനാണോ അങ്ങ് ഭരിക്കുന്നത്? ആ ഒരു ഉദ്ദേശത്തിലാണോ കേരളത്തിലെ ജനങ്ങൾ, കണ്ണൂരിലെ ജനങ്ങൾ അങ്ങയെ നിയമസഭയിലേക്ക് എത്തിച്ചത്? നിയമസഭയില് ഞങ്ങളെല്ലാരും കൂടി മണൽ മാഫിയ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശക്തമായ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ജസീറ ഉന്നയിക്കുന്ന വിഷയം നിങ്ങളുടെ ഔദാര്യമല്ല മിസ്റ്റർ അബ്ദുള്ള കുട്ടി. നിങ്ങളെ പോലത്തെ കേവല പരിസ്ഥിതിവാദികള് കേരളത്തിൽ ഒരു വികസനവും നടത്താൻ അനുവദിക്കുന്നില്ല. എന്ത് വികസനം? നിയമത്തിന്റെ കൂട്ടുപിടിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ വികസനം നടത്തുന്നത്? ഒരു കാര്യം ചെയ്യാം, ഗതറിട്ടോണ്ട് മണലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാർ മാഫിയകൾ എന്ന് പേരും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുമ്പോ ഓർക്കുക, നാളെ നമ്മളെ മക്കളെയും കൂടെ പീഡിപ്പിക്കുന്ന കണ്ടോണ്ടിരിക്കേണ്ടി വരും. ഒരക്ഷരം മിണ്ടിയ വീട് പൊളിക്കുക. എന്താ വളർത്തി കൊണ്ടുപോന്നേ മണൽ മാഫിയൊക്കെ അടിമകളായി ജീവിക്കേണ്ട ഒരു അവസ്ഥ. നിയമം ഇല്ലാത്തതല്ല പ്രശ്നം, നിയമം നടപ്പാക്കുന്നില്ല. ജസീറ സമരം ചെയ്തപ്പോൾ അവിടെ പോലീസ് ഔട്ട്പോസ്റ്റ് ഉണ്ടായി. അവിടെ നടക്കുന്ന ചെറിയ മണൽ ഖനനം പോലീസ് ഔട്ട്പോസ്റ്റ് ഉണ്ടായി, അത് മണൽ മാഫിയക്ക് നിങ്ങൾ പറയുന്ന ഇവിടെ കേരളത്തിലെ മണൽ വിഷയത്തിൽ എന്താ പ്രശ്നം? പാവപ്പെട്ട ആളുകൾക്ക് വീടെടുക്കാൻ പറ്റുന്നില്ല, കൺസ്ട്രക്ഷൻ മേഖല അത് സ്തംഭിച്ചിരിക്കുകയാണ്. കേരള നിയമസഭക്ക് നടന്ന ചർച്ച എന്താണെന്നറിയോ? കോടിയേരി ബാലകൃഷ്ണനും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞ ഒരേ ഒരു നിർദ്ദേശം എന്താണോ? കടലിൽ നിന്ന് മണ്ണെടുത്ത് അത് കഴുകി വൃത്തിയാക്കി കേരളത്തിന്റെ മണൽ സ്കേസിറ്റി കുറയ്ക്കണം. പിന്നെ എന്തിനാണ് ഈ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്? ധാരാളം നിയമങ്ങളുണ്ട്. കടൽ മണലിന്റെ ഒരു തരി എടുത്താൽ പോലും അതിന് ശക്തമായ നിയമമുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെടും. ഒരു തരി മണൽ പോലും കടൽ തീരത്ത് നിന്ന് വാരാൻ നിർവാഹമില്ല. അങ്ങനെ വാരുന്നതിനെതിരെയാണ് ജസീറ പോലുള്ളവർ സമരം ചെയ്യുന്നത്. നമ്മുടെ മുൻ തലമുറക്കാർ നമുക്ക് വെച്ചത് നമ്മുടെ തലമുറക്കാർക്ക് കൈമാറണം. അതുപോലെ പല ജീവികൾക്ക് അവിടെ ഉണ്ട്, അതൊന്നും കണ്ടില്ലെന്നവർക്ക് വികസനം വികസനം എന്ന് പറഞ്ഞ് സിമന്റ് ഇട്ട് കട്ട കൂട്ടി വികസനം ആവൂല. നാടും വേണം, കടൽ തീരവും വേണം, വരും തലമുറക്ക് അത് വേണം. ഇന്നത്തെ ഇന്നും കണ്ട് ജീവിച്ചു തീരും. അബ്ദുള്ളക്കുട്ടി, പ്രകൃതിക്ഷോഭങ്ങൾ നാം കാണുന്നതാണ്. ഈ വലിയ വികസനവാദികൾ എല്ലാ പരിസ്ഥിതിയെയും മറന്നുകൊണ്ട് നടത്തുന്ന വികസനത്തിന്റെ ഫലം ആ ദുരന്തമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് എല്ലാം കാണണം. അവിടത്തെ മണൽ വാരി കൊണ്ടുപോകും നടപ്പിലാക്കുന്നുണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കാണാൻ കഴിയും, ഏറ്റവും ശക്തമായി നമ്മുടെ പോലീസ് ഇടപെടുന്നത് മണൽ വണ്ടി പിടിക്കുക. കുട്ടികളെ പഠിപ്പിക്കുക. ഈ സമരത്തിന് ഏഷ്യാനെറ്റ് പോലുള്ള പ്രധാനപ്പെട്ട ഒരു ചാനൽ വെറുതെ സമയം കളയരുത്. ഈ അനാവശ്യ സമരങ്ങൾ
ചെറിയ മക്കളെ തെരുവിലിട്ടിട്ട് എന്റെ ഈ പരിസ്ഥിതിവാദികളും മനുഷ്യാവകാശ പ്രവർത്തകരെ പ്രതികരിക്കാത്തത്. അങ്ങനെ ഒരു കുട്ടിയെ സ്കൂളിൽ വിടാതെ അവർ ആ കുട്ടികൾക്ക് പഠിക്കാൻ നിർവാഹമില്ലാതെ ആ കുട്ടികളെ തെരുവിലിറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദികൾ നിങ്ങളെ പോലുള്ള ജനപ്രതിനിധികളല്ലേ? അതാണ് എനിക്ക് ഇഷ്ടം. എന്റെ വീട്ടിൽ എത്രയും പെട്ടെന്ന് ഇന്നല്ലാതെ എന്റെ ഉമ്മാനെ കാണാൻ എനിക്ക് ഇഷ്ടമുണ്ട്. വീട്ടിൽ കിടന്നപ്പോൾ ആരും ഒരു സ്നേഹവും അവരോട് പ്രകടിപ്പിച്ചില്ല, സഹതാപം പ്രകടിപ്പിച്ചില്ല. ഇപ്പോഴാണ് കുട്ടികളോട് സ്നേഹം. ഒന്നര വർഷം കഴിഞ്ഞു, ആശുപത്രി കടന്നപ്പോ ഒരു സ്നേഹം ഉണ്ടായിട്ടില്ല. സത്യത്തിൽ പലതര ആക്രമണങ്ങളും ഉണ്ടായി, അപ്പോഴൊന്നും ഒരു സ്നേഹം. അബ്ദുള്ളക്കുട്ടി, ഓരോ സമരത്തെയും സി കെ ജാനുവിന്റെ സമരം വന്നപ്പോഴും ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിൽ പരിസ്ഥിതിവാദികളും ഉണ്ടായിരുന്നു. വയനാട്ടിലാണ്ട് വലിയ കുഴപ്പം വരാൻ പോകുന്നു. ഇന്നും ആദിവാസികൾക്ക് ഭൂമി കൊടുത്തിട്ടില്ല. മാധ്യമങ്ങളുടെയും കേന്ദ്രത്തിന്റെയും ഒക്കെ കേരളത്തിന് പുറത്ത് ഈ സംഭവം കള്ളത്തരം പൊളിഞ്ഞപ്പോ ഓരോ സമരത്തെയും കേരളത്തിലെ കക്ഷികൾ തല്പര കക്ഷികൾ നേരിടുന്ന ഇതുപോലെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കൊടുക്കാനുണ്ട്. മണൽ മാഫിയക്കെതിരെ ശക്തമായ നിയമം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കി, യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ജസീറ നടത്തുന്ന അനാവശ്യ സമരത്തെ കേരളത്തിലെ സമൂഹം തിരിച്ചറിയണം. ഇതിനെ പിന്തുണക്കരുത്. ഇതുപോലെ മക്കളെയും സമൂഹത്തെയും വഴിതെറ്റിക്കുന്ന ഇത്തരം അനാവശ്യ സമരങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്ന മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ, അവരെ പിന്തുണക്കരുത് എന്നാണ്. ശ്രീ അബ്ദുള്ളക്കുട്ടി, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് ഞങ്ങൾ. നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും നല്ല സമരങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കും. ആ സമരത്തിന്റെ ലക്ഷ്യമാണ് പ്രധാനം. അതിൽ എത്ര പേർ പങ്കെടുക്കുന്നല്ല, പൊളിക്കാൻ ഒരുപാട് പേരുണ്ടാകും. ഇനി ജസീറ വിടുക. ഈ ശ്രീമതി ശ്രീജ ഇന്ന് ഒരു ഡാളി അമ്മൂമ്മയോടൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. അവരുടെ സമരം ഒരു പതിറ്റാണ്ടിന് പിന്നിടുന്നതാണ്. ഈ നെയ്യാറിന്റെ കരയിൽ ഇന്ന് അവരുടെ വീട് തന്നെ കടൽ ആറെടുത്തിരിക്കുന്നു. കഴിഞ്ഞ മഴയിൽ അവരുടെ വീടും സ്ഥലവും എല്ലാം ആറ് കൊണ്ടുപോയിരിക്കുന്നു. ആ മണൽ ഖനനത്തിനെതിരെ അവർ എത്രയോ നാളായി സമരത്തിലായിരുന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല, അവരെ അവഹേളിക്കുകയായിരുന്നു. ഇന്നിവർ സർക്കാരിന്റെ അഗതി മന്ദിരത്തിലാണ്. തീർച്ചയായും ഇത് ഈ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. നമ്മുടെ പുഴകളും നമ്മുടെ തീരങ്ങളും സംരക്ഷിക്കണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് അതിശക്തമായ നിയമനിർമ്മാണം മണൽ മാഫിയക്കെതിരെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. കേരള സമൂഹം അവരുടെ വീടും സ്ഥലവും ആറ് കൊണ്ടുപോയത് മണ്ണിടിക്കുകയാണ്. നിയമം നോക്കി നിന്നു, രാഷ്ട്രീയ കക്ഷികൾ പിന്തുണച്ചു. അതിൽ സിപിഎമ്മോ കോൺഗ്രസോ സിപിഐയോ ഒരു ഭേദവുമില്ല. മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്ത് എല്ലാവരുമാണ്. എന്തിനാ സിപിഎമ്മിന്റെ എംഎൽഎ അടക്കമുള്ളവർ, കോൺഗ്രസിന്റെ എംഎൽഎ അടക്കമുള്ളവർ, കോൺഗ്രസിന്റെ എംഎൽഎ അടക്കമുള്ളവർ ഈ മണൽ മാഫിയയുടെ വക്താക്കളായി മാറുന്നു. തീരപ്രദേശത്ത് നേരത്തെ ജസീറ പറഞ്ഞതുപോലെ കടൽ മണൽ എടുക്കാൻ ശക്തമായി നിയമ ലംഘനമാണെന്നിരിക്കെ അതുപോലെ തന്നെയാണ് കരമണൽ ഖനനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടി എം എൽ എക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ശക്തമായിട്ട് ഇന്ന് പുഴ ഇല്ല അവിടെ, ശക്തമായുള്ള മണൽ ഖനനം നടക്കുന്നു. ഗതി മാറി പുഴ ഒഴുകി ഏകദേശം നെയ്യാറ്റിങ്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പുറകിൽ പുഴ എത്തിയിരിക്കുന്നു. പകരമോ നിങ്ങളടക്കമുള്ള ജനപ്രതിനിധികൾ, കേരളത്തെ ഭരിച്ച് ഭരിച്ച് മുടിച്ച് നാമാവശേഷമാക്കിയ ജനപ്രതിനിധികൾ ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഒരു പാവം വൃദ്ധയായ 80 വയസ്സോളം വൃദ്ധയായ ഒരു പാവം സ്ത്രീയെ ഇന്ന് തെരുവിലിറക്കി ഭ്രാന്തിയാക്കിയിരിക്കുന്നു. ശ്രീ അബ്ദുള്ളക്കുട്ടി, ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ? നെയ്യാറിലെ ആ അവസ്ഥ അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ നിന്നാണെങ്കിലും തിരുവനന്തപുരത്തെ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ? അലിവ് തോന്നുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുള്ള തെറ്റായ വികസന നയത്തിൻ്റെയും അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ള തെറ്റായ സമീപനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ജനങ്ങളുടെ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണണം. കേരളത്തിൽ എത്രയോ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ കൂര ഒന്ന് കോൺക്രീറ്റ് ചെയ്യാൻ മണലില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇത് വളരെ ജസീറ ഉന്നയിക്കുന്ന പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ, കേരള നിയമസഭയിൽ ഉണ്ടാക്കിയിട്ടുള്ള ശക്തമായ മണൽ മാഫിയ വിരുദ്ധ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയട്ടെ,
കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ വീടുണ്ടാക്കും. അപ്പൊ കടലിൽ നിന്ന് മണലെടുത്ത് ശുദ്ധീകരിച്ചിട്ടാണ് പല രാജ്യങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലെ അബ്ദുള്ളക്കുട്ടി കപ്പലിൽ അബ്ദുള്ളക്കുട്ടിയുടെ സഹപ്രവർത്തകരായ ഹരിത എംഎൽഎമാർ, കോൺഗ്രസിലെ എംഎൽഎമാർ, അവരുടെ ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങൾ, പുഴകൾ സന്ദർശിക്കാനുള്ള യാത്ര തുടങ്ങിയത് ഈ ഡാളി അമ്മൂമ്മയുടെ വീട്ടിൽ നിന്നാണ്. നാളെ ഒരു യാത്ര തുടങ്ങാൻ അമ്മൂമ്മയുടെ വീട് അവിടെ ഇല്ല. നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ. ആ യാത്രയുടെ നിജസ്ഥിതി മനസ്സിലാക്കണം വിനുവിനെ പോലുള്ളവർ. കാരണം എന്താ, ആ യാത്രയ്ക്ക് പോസ്റ്റർ സഹിതം, പോസ്റ്റർ മുതൽ അവിടുത്തെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ വരെ സ്പോൺസർ ചെയ്തത് അവിടുത്തെ മണിമാഫിയാണ്. കേരളത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഒരു വികസന പ്രവർത്തനവും നടത്താൻ പറ്റുന്നില്ല. ഇവിടെ ഇവിടെ നമ്മള് സത്യത്തിൽ കേരളത്തിന്റെ വികസന പരിസ്ഥിതി പശ്ചാത്തലത്തിൽ വയൽ നികത്തിയും മണൽ ഇഷ്ടം പോലെ നിയമം ലംഘിച്ചു വാരിയും ഒക്കെയാണോ ഈ വികസനം വരേണ്ടതെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടുന്ന നിയമങ്ങളെല്ലാം പല രാജ്യങ്ങളും വികസിത രാജ്യങ്ങൾ എടുക്കുന്നുണ്ട്, അതിനും പരിസ്ഥിതിവാദികൾ എതിരാണല്ലോ. പിന്നെ എന്ത് ചെയ്യും? ഈ പ്രതിസന്ധി നമുക്ക് പരിഹരിക്കണമല്ലോ. എന്താണ് മാർഗം? കടലിൽ നിന്ന് മണ്ണെടുക്കാൻ പറ്റുന്നില്ല, പുഴയിൽ നിന്ന് മണ്ണെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ കേരളത്തിന്റെ ഈ കേവല പരിസ്ഥിതിവാദികൾ പറയുന്നതാണ് വലിയ കേരളത്തിന്റെ വികസന തത്വം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവരെയൊക്കെ അനാവശ്യ സമരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കണം. അതിന്റെ പേരിൽ എന്ത് പഴി കേൾക്കേണ്ടി വന്നാലും ഇത്തരം അനാവശ്യ സമരങ്ങൾക്ക് എതിരാണ് ഞാൻ. അതാണ് എൻ്റെ നിലപാട്. അതായത് ഇത് ഡാളി അമ്മൂമ്മയുടെ ആണെങ്കിലും ജസീറയുടെ ആണെങ്കിലും സമരം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു പിന്തുണയും അർഹിക്കാത്തതാണെന്നാണ് ശ്രീ അബ്ദുള്ളക്കുട്ടി കാണുന്നത്. ജസീറയുടെ സമരത്തിന് എനിക്ക് പിന്തുണയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾ കണ്ണൂരിലെ കലക്ടറും കണ്ണൂരിലെ അവളെ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചിട്ട് എതിർത്ത ഇവരുടെ അനാവശ്യ സമരങ്ങൾ, കുട്ടികളെ പീഡിപ്പിക്കുക, ഒരു ജനതയെ മുഴുവൻ കുറ്റപ്പെടുന്ന വിധത്തിൽ പല പ്രസ്താവനകളും നടത്തുക, ഒരു നാട്ടിലെ ജനങ്ങൾ, അവിടെ മണൽ മാഫിയില്ല, ആ കടപ്പുറത്ത് മണൽ മാഫിയില്ല, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ മണ്ണെടുക്കും. വീട്ടിലേക്ക് തിരിച്ചു വരണം. ഞാൻ ഞങ്ങൾ സംരക്ഷിച്ചോളാം, നമ്മുടെ പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കുക, കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കുക. മണ്ണെടുക്കാൻ അനുവദിച്ചിട്ട് എവിടെ കണ്ടൽക്കാട് നടേണ്ട വെള്ളത്തില, കണ്ടൽക്കാട് നട്ടുപിടിക്കുക, പരിസ്ഥിതിക്കാരാവുക, അവസാനം മണ്ണെടുക്കാൻ അനുമതി തരിക. പരമ്പരാഗത തൊഴിൽ, എന്ത് പരമ്പരാഗത തൊഴിൽ? പണ്ട് പരമ്പരാഗത തൊഴിലാ നാമ്പിടുത്തവും പാമ്പിടുത്തൊക്കെ. ഇന്ന് പരമ്പരാഗത തൊഴിൽ നടത്തി നോക്കിയേ, ഒരു ആനക്കൊമ്പ് പിടിച്ചു നോക്കിയ പരമ്പരാഗത തൊഴിലുകാർ വന്നിട്ട്. അതേപോലെ തന്നെ പരമ്പരാഗത തൊഴിൽ പണ്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മൂമ്മ മണ്ണെടുത്ത് ജീവിച്ച്, ഞാൻ ഇന്നും മണ്ണെടുത്ത് ജീവിച്ചെന്നൊരു 160 സ്ത്രീകൾ വന്ന സമ്മതിക്കുല ജസീറ. ഈ കേരളത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡാളിയമ്മൂമ്മയുടെ ഉൾപ്പെടെ സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? കാരണം ആരുടെയും പിന്തുണയില്ല, പരിസ്ഥിതിവാദികൾ പോലും ജസീറയ്ക്കും ഡാളിയമ്മൂമ്മയ്ക്കും പിന്തുണയുമായി വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? തീർച്ചയായും ചില പരിസ്ഥിതിവാദികൾ ജസീറയുടെയും ഡാളിയമ്മൂമ്മയുടെയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ടവരുടെ ഒന്നും കാണുന്നില്ല, പേരൊന്നും കാണുന്നില്ല. അതെ, പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ ആവശ്യമായിരിക്കുന്നത് ഈ നിയമങ്ങൾ യഥാവിധം അത് സംരക്ഷിക്കപ്പെടണം. ഇപ്പോൾ ഡാളിയമ്മൂമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്, ഡാളിയമ്മൂമ്മയുടെ വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു മണൽ മാഫിയ. ഡാളിയമ്മൂമ്മ കഴിഞ്ഞ 83 മുതൽ കയറിയിറങ്ങാത്ത സർക്കാർ സ്ഥാപനങ്ങളില്ല, പോലീസ് ഓഫീസർമാരില്ല. ഇവരുടെയൊക്കെ മുന്നിലും ഡാളിയമ്മൂമ്മ പറഞ്ഞത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരൂ എന്നുള്ളതല്ല, എൻ്റെ ഭൂമിയും എൻ്റെ കിടപ്പാടവും നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് നഷ്ടപ്പെടുത്തിയത് മണൽ മാഫിയയാണ്. ഇവിടെ ശക്തമായ നിയമങ്ങളുണ്ട് മണൽ മാഫിയയെ നിയന്ത്രിക്കാനായിട്ട്, അത് നിയന്ത്രിക്കുന്നില്ല. കരമണൽ ഖനനം ശക്തമായി നിയമ ലംഘനമാണ്. അത് കരമണൽ ഖനനം നടത്തുന്നവർക്ക് മാത്രമല്ല, ആ ഭൂമി വിൽക്കുന്നവർക്ക് പോലും അതിനകത്ത് പ്രതികളാണ് ആ കേസിൽ. പക്ഷേ ഒന്ന് നെയ്യാറിൻ്റെ തീരങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാം, CPMൻ്റെയും കോൺഗ്രസിൻ്റെയും അടക്കമുള്ള വാർഡ് കൗൺസിലർമാരടക്കം ധാരാളം ഭൂമി മണൽ മാഫിയയ്ക്ക് വിറ്റിരിക്കുന്നു. ഇതിന് യാതൊരു തെളിവുകളും ഇല്ല, പോലീസ് ഒരു കേസും എടുത്തിട്ടില്ല. കരമണൽ ഖനനത്തിനെതിരെ എത്ര കേസുകൾ നെയ്യാറ്റിൻകര പോലീസ് എടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആരുടെയെങ്കിലും പേരിൽ കുറച്ച് കേസെടുക്കുന്നു, ഒരു ലോറി പോകുന്നു, ആ ഒരു കേസെടുക്കുന്നു, പിറ്റേ ദിവസം ഈ പറയുന്ന ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടി MLA പോലുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, നമ്മളൊക്കെ വളരെ വിശ്വസിച്ച് വളരെ പ്രതീക്ഷകൾ അർപ്പിച്ചാണല്ലോ ഇവരെയൊക്കെ MLAമാരും ജനപ്രതിനിധികളും
ഭേദം എംപിമാരും മന്ത്രിമാരും ഒക്കെ ആക്കുന്നത്. ഇവരെ പോലുള്ളവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് കുത്തിയിരുന്ന് ഇവരെ ഇറക്കിക്കൊണ്ടുപോകുന്ന കാഴ്ച, കേസ് എടുക്കത്തില്ല, FIR പോലും രജിസ്റ്റർ ചെയ്യില്ല. അബ്ദുള്ളക്കുട്ടി, വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എപ്പോഴും ഉണ്ടാകുന്നു, അത് ഈ ക്വാറി മാഫിയ ആയാലോ, ക്വാറി പ്രവർത്തിപ്പിക്കുന്നവരായാലോ, ഇനി മണൽ മാഫിയോ മണൽ വിൽക്കുന്നവരോ ഒക്കെ ആയാലോ, ഇവരുടെയൊക്കെ സംരക്ഷകരായി എല്ലാ പ്രദേശങ്ങളിലും രാഷ്ട്രീയ നേതാക്കളുണ്ട്, രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഇത്തരം സമരങ്ങളൊക്കെ നയിക്കുന്നത് മറ്റു ചിലരാണ്, അവർക്ക് സംരക്ഷണം നൽകുന്നത് മറ്റു ചിലരാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത്ര രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിൽ? അല്ല, കേരളത്തിൽ മണലിൻ്റെ ക്ഷാമമുണ്ട്. നമുക്കറിയാം, ഒരു സമൂഹത്തിൽ ഒന്നിന് ക്ഷാമമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ വലിയ മാഫിയകളുണ്ടാവാം, അതിന് കൂടുതൽ വിലയുണ്ടാവാം. അത് ലോകത്തെല്ലാ സ്ഥലത്തും നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇതിപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് കടലിൽ നിന്ന് മണൽ എടുത്ത് അത് ശുദ്ധീകരിച്ച്. ഇതിങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്, നിയമലംഘനത്തിന് ഒത്താശ ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കളാണ് എല്ലായിടത്തും, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങൾ കൃത്യമായി രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ ചിലപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാവും. നമ്മൾ ശക്തമായ നിയമമുണ്ട്, അത്തരം ആളുകളെയൊക്കെ കണ്ടെത്തുന്നുണ്ട്, അവരെ പേരിൽ നിയമ നടപടി എടുക്കുന്നുണ്ട്, വണ്ടി പിടിക്കുന്നുണ്ട്, ഫൈൻ അടിക്കുന്നുണ്ട്. ശക്തമായ നിയമം ഇവിടെ നടപ്പിലാക്കുകയാണ്, നമ്മുടെ പുഴകളൊക്കെ തീരങ്ങളൊക്കെ സംരക്ഷിക്കണം എന്നാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു വികസന പ്രതിസന്ധിയുണ്ട്, വീടെടുക്കാൻ മണൽ കിട്ടുന്നില്ല. ഇപ്പോൾ വിദേശത്തു നിന്ന് കപ്പലിലാണ് മണൽ വരുന്നത്, അതിൻ്റെ കാശത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ റോഡ് വികസനത്തിന് മെറ്റീരിയൽ കിട്ടുന്നില്ല, വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ കടലിൽ നിന്ന് മണലെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെക്കൂടി LDFും UDFൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പം പറയുന്നത് പരിസ്ഥിതി പ്രശ്നമാണെന്ന്. നിങ്ങളറിയോ, പല വികസിത രാജ്യങ്ങളും കടൽ നികത്തിയിട്ട് വലിയ സിറ്റികൾ ഉണ്ടാക്കുകയാണ്. നമ്മളെ കടൽ മുഴുവൻ, നമ്മുടെ കര മുഴുവൻ കടൽ നക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആ കര തിരിച്ചു പിടിക്കാൻ പോലും നല്ല ആസൂത്രണമുണ്ടെങ്കിൽ നമുക്ക് റീക്ലൈമിംഗ് ദ ലോസ്റ്റ് ലാൻഡ് എന്ന പ്രോജക്ട്. കടലിൽ നിന്ന് മണ്ണെടുക്കാൻ പാടില്ല, കരയിൽ നിന്ന് മണ്ണെടുക്കാൻ പാടില്ല, കേരളത്തിനൊരു വികസനവും വേണ്ട, കേരളം ഇങ്ങനെ നിൽക്കണം എന്നാണെന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ വികസനത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ കാഴ്ചപ്പാടും ചർച്ചകളും ഉള്ളു തുറന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അപ്പം ജസീറിനെ പോലുള്ള പാവപ്പെട്ടവരെ കാണിച്ചിട്ട് പരിസ്ഥിതിവാദികൾ ഇപ്പോൾ അതിൻ്റെ പിന്നിൽ സമരം നടത്തുകയാണ്, ആ കുട്ടികളെ പഠിക്കാതെയാക്കിയിട്ട് സമരം നടത്തുകയാണ്. അതുകൊണ്ട് ഈ കേവല പരിസ്ഥിതിവാദികളെ ഉള്ള ഒരു വിയോജി പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചയിൽ ഞാൻ വന്നത്. പഠിക്കാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് പഠിക്കാൻ ഇന്ന് വിട്ടല്ലോ, പിന്നെ എന്താ ചുമ്മാ അതെന്നെ പിടിച്ചു തൂങ്ങുന്നത്, വേറെ ഒന്നും കിട്ടിയില്ല തൂങ്ങാൻ വേണ്ടിട്ട്. ജസീറ, ശ്രീജ, എ പി അബ്ദുള്ളക്കുട്ടി MLA ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.